കേരളം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ്. 2020 ഓഗസ്റ്റ് 7-നാണ് നാടിനെ നടുക്കിയ ദുരന്തം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്നത്. 21 പേരുടെ ജീവൻ അപഹരിച്ച അപകടത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. അപകടത്തിൽ 100-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് എയർ ഇന്ത്യ പ്രഖ്യാപിച്ച സഹായധനം പൂർണ്ണമായി വിതരണം ചെയ്തിട്ടുമില്ല. അപകട കാരണം പഠിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇതേ തുടർന്ന് അപകടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വൈകുകയാണ്. 1996 ജൂലൈ 30 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചതാണ് കേരളത്തിൻ്റെ ഏവിയേഷൻ ചരിത്രത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന വലിയ വിമാന അപകടം. 2020 ഓഗസ്റ്റ് 7 രാത്രിയായിരുന്നു കരിപ്പൂർ വിമാന ദുരന്തം. ദുബായിൽ നിന്ന് പറന്നുയർന്ന വന്ദേ ഭാരത് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിലെ 35 മീറ്റർ താഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ക്യാപ്റ്റനും സഹപൈലറ്റും ഉൾപ്പെടെ 21 ജീവനാണ് അന്ന് പൊലിഞ്ഞത്. വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി എന്നതായിരുന്നു ആദ്യം കണ്ടെത്തിയത്. ഓടിയെത്തിയവർ കണ്ടത് രണ്ടായി പിളർന്ന വിമാനമാണ്. കോവിഡ് വകവയ്ക്കാതെ കേരളം ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് ലോകത്തിന് മാതൃകയായിരുന്നു. ഒക്ടോബർ 20 മുതൽ 10 ദിവസം തുടർച്ചയായി ജോലി ചെയ്താണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ 500 മീറ്റർ ദൂരേക്ക് മാറ്റിയത്. അപകടസ്ഥലത്തു നിന്ന് 500 മീറ്റർ ദൂരെ നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിലേക്കാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റിയത്. 10 ദിവസമെടുത്ത് ഘട്ടം ഘട്ടമായി വിമാന അവശിഷ്ടങ്ങൾ മാറ്റാൻ 2 കോടി രൂപയായിരുന്നു ചിലവായത്. അപകടത്തെ തുടർന്ന് 3 പിളർന്ന വിമാന അവശിഷ്ടങ്ങൾ 500 മീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ പ്രതലത്തിലേക്കാണ് മാറ്റിയത്. ഇതിനായി വിമാനത്താവള അതോറിറ്റി പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കി. പാറ നിറഞ്ഞ പ്രദേശം ഇടിച്ചു നിരത്തി പ്രത്യേക പ്രതലം തയ്യാറാക്കാൻ തന്നെ 1,00,000,000 രൂപ ചിലവ് വന്നു. ക്രെയിൻ ഉപയോഗിച്ച് 10 ദിവസത്തോളം എടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് അപകടസ്ഥലത്തു നിന്ന് വിമാന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തത്. അപകടത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് 13-44 വിമാനം 3 തകർന്നിരുന്നു. ലോകത്തിലെ 1-ാം നിര വിമാന കമ്പനികളിലൊന്നായ ബോയിങ് കമ്പനി നിർമ്മിച്ച 737 വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. വിമാനം പറത്തിയതാകട്ടെ എയർഫോഴ്സിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ച പരിചയ സമ്പന്നൻ ക്യാപ്റ്റൻ ദീപക് സാധേയും 174 മുതിർന്നവരും 10 കുട്ടികളും 6 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 4 കുട്ടികളും 8 സ്ത്രീകളും 9 പുരുഷന്മാരും മരിച്ചു. ഇവരിൽ 10 പേർ കോഴിക്കോട്, 6 പേർ മലപ്പുറം, 2 പേർ പാലക്കാട്, 1 വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. അപകടം നടന്ന് 1 വർഷമായിട്ടും അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിനാൽ തന്നെ കരിപ്പൂരിലെ റൺവേ വികസനമടക്കം സ്തംഭനാവസ്ഥയിലാണ്. ദുരന്തമുണ്ടായതിന് പിന്നാലെ നിർത്തിവെച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടുമില്ല.